ഫ്രണ്ട്സ് ഏവർക്കും സ്വാഗതം. ഹരീഷ് ബാബു ആർട്ടിലേക്ക് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നു എങ്ങനെ എളുപ്പത്തിൽ പടം വരയ്ക്കാം. അതിനു മുമ്പ് ഞാൻ വരച്ചതിൽ ഏറ്റവും പുതിയ ഒരു പെൻസിൽ ഡ്രോയിങ് നിങ്ങൾക്കായി ആദ്യം പരിചയപ്പെടുത്തുന്നു. ഇതാണ് ഞാൻ ആദ്യമായിട്ടല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരച്ച ഒരു പിക്ചറാണ്. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെ എളുപ്പത്തിൽ പടം വരയ്ക്കാം. നാം ആദ്യം നടക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ്? ഇഴഞ്ഞ ശേഷം മാത്രമാണ് നടക്കുവാൻ പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡ്രോയിങ്ങിനും. പിച്ച് വെച്ച ശേഷം മാത്രമേ നമുക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് പടം വരയ്ക്കുവാൻ സാധിക്കത്തുള്ളൂ. ആദ്യം ഞാൻ നിങ്ങളേക്ക് കൊണ്ടുപോകുന്നു ഏറ്റവും സിമ്പിളായിട്ട് വരയ്ക്കുവാൻ കഴിയുന്ന കുറേ ടിപ്സുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു. ആദ്യം നമുക്ക് ഒരു പടം വരയ്ക്കാം. ഒരു ആമയുടെ പടം എങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാം. ആദ്യം ചെയ്യേണ്ടത് ഒരു സർക്കിൾ, ഒരു റൗണ്ട് വരയ്ക്കുക. ആ റൗണ്ട് വരച്ച ശേഷം ഒരു തല, ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു കുഞ്ഞു റൗണ്ട്, ഒരു മുട്ടയുടെ ആകൃതിയിലുള്ള ഒരു ചെറിയൊരു റൗണ്ട് അതിൻ്റെ മുന്നിലായിട്ട് വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ഇടത് ഭാഗത്ത് ഒരു കൈ, അതും മുട്ടയുടെ ഒരു ഷേപ്പിലുള്ള ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു കൈ വരയ്ക്കുക. രണ്ട് സൈഡും വരയ്ക്കുക, അത് നാല് സൈഡും കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ തന്നെ ഓവൽ ഷേപ്പിലുള്ള നാല് മുട്ടകൾ വരയ്ക്കുക, നാല് സൈഡും കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു വാല്, ഒരു ത്രികോണ ആകൃതിയിൽ വരുന്ന ഒരു വാല് ഏറ്റവും ബേക്കിലായിട്ട് വരയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം നടുക്ക്, നടുക്ക് ഇതിൽ കൊടുത്തേക്കുന്ന രീതിയിൽ വരയ്ക്കുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നാം ആദ്യം വരച്ച സർക്കിൾ പോലെ അതിനകത്ത് ഒരു ചെറിയൊരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആമ എത്രയും വേഗം നമുക്ക് വരയ്ക്കുവാൻ സാധിക്കും. ആദ്യമായി നമ്മളൊരു സർക്കിൾ വരച്ചു, പിന്നെ ആ സർക്കിളിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മുട്ടയുടെ ആകൃതിയിലുള്ള ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു തല വരച്ചു. അതുപോലെ തന്നെ നമ്മൾ അതിനേക്കാളും ചെറുതായിട്ട് നമ്മൾ നാല് കാലുകൾ വരച്ചു. അതിനുശേഷം നാം വാല് വരച്ചു. നടുക്കുള്ള ആ തോടിൻ്റെ സംഭവം കാണിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു സംഭവം വരച്ചു. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ സാധിക്കും? വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ആർക്കും എങ്ങനെ നമുക്ക് വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്കിത് പെട്ടെന്ന് വരയ്ക്കുവാൻ കഴിയുന്ന ഒരു ടിപ്സ് തന്നെയാണ് ഇത്. അടുത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു ടെഡി ബിയറിൻ്റെ ഒരു പിക്ചറാണ്. അതിന് നാം ആദ്യം ചെയ്യേണ്ടത് ആദ്യം അതിനും ഒരു റൗണ്ടാണ് ആദ്യം വരയ്ക്കേണ്ടത്. അതിനുശേഷം അതിൻ്റെ രണ്ട് ചെവികൾ വരയ്ക്കുക, അതും ഒരു കുഞ്ഞ് രണ്ട് റൗണ്ടുകൾ വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ മൂക്ക് വരയ്ക്കുക, അതിനൊരു വലിയൊരു റൗണ്ട്. നമ്മൾ ചെവി വരച്ചേക്കാളും കുറച്ചും കൂടി വലിപ്പത്തിലുള്ള ഒരു റൗണ്ട് വരയ്ക്കുക. അതിനുശേഷം രണ്ട് കണ്ണുകൾ വരയ്ക്കുക. കുറച്ചും കൂടി ഒറിജിനാലിറ്റി കിട്ടുവാൻ വേണ്ടി മൂക്കിൻ്റെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കിട്ടുന്നതിന് വേണ്ടി അതും ഒരു ചെറിയൊരു റൗണ്ട് വരയ്ക്കുക, അതിനൊരു ബ്ലാക്ക് ഷെയ്ഡ് കൂടുക. അപ്പോഴേക്കും അതൊരു നല്ലൊരു ടെഡി ബിയറിൻ്റെ ഒരു രൂപമായിട്ട് മാറും. ടെഡി ബിയറിൻ്റെ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം റൗണ്ട് വരയ്ക്കുക, പിന്നെ അതിന് രണ്ട് ചെവി, അതും ചെറിയ രണ്ട് സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം മൂക്ക് വരയ്ക്കുന്നതിന് എളുപ്പത്തിനായിട്ട് ഒരു അതും അത് നമ്മൾ ചെവി വരച്ചതിനേക്കാൾ കുറച്ചും കൂടി വലുതായിട്ടുള്ള ഒരു റൗണ്ട് വരയ്ക്കുക. കണ്ണ് വരയ്ക്കുക, അതിനുശേഷം മൂക്ക് വരയ്ക്കുക, അതിനുശേഷം വാ വരയ്ക്കുക. ഇത്രയും വളരെയധികം സിമ്പിളായിട്ട് തന്നെ നമുക്ക് വരയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു മുയലിനെ എങ്ങനെ വരയ്ക്കാം. ഒരു മുയലിനെ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ വരയ്ക്കാം, അതും നാം ആദ്യം വരയ്ക്കേണ്ടത് ഒരു ഓവൽ ഷേപ്പ്, ഒരു മുട്ടയുടെ ഒരു ഷേപ്പ് ആദ്യം വരയ്ക്കുക. അതിനുശേഷം ഒരു റൗണ്ട് അതിൻ്റെ തല വരയ്ക്കുവാൻ വേണ്ടി ഒരു റൗണ്ട് ഫ്രണ്ടിലായിട്ട് വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ കാലിൻ്റെ അത് വരയ്ക്കുന്നതിന് വേണ്ടി അതും ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ചെറിയൊരു റൗണ്ട് നാം വരയ്ക്കുക. അതിനുശേഷം നാം അതിൻ്റെ രണ്ട് കാലുകൾ വരയ്ക്കുക. ബേക്കിലത്തെ രണ്ട് കാല് വരയ്ക്കുന്നതിനും ഒരു ഓവൽ ഷേപ്പാണ് നാം വരയ്ക്കുന്നത്. ആ രണ്ട് സണ്ട് സർക്കിൾ വരയ്ക്കുക. ഫ്രണ്ടിലത്തെ കാല് വരയ്ക്കുന്നതിന് വേണ്ടി നാം ചെയ്യേണ്ടത് അതും ഒരു സർക്കിൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നാം ഒരു രണ്ട് ചെവി വരയ്ക്കുക, അതും ഒരു മുട്ടയുടെ ആകൃതിയിലുള്ള ഒരു ഓവൽ ഷേപ്പാണ് നാം വരയ്ക്കുന്നത്. ഈ മുയൽ വരയ്ക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു മുട്ടയുടെ ഷേപ്പ് വരയ്ക്കുവാൻ വേണ്ടി പഠിക്കണം. എങ്ങനെയാണ് നാം മുട്ട വരയ്ക്കുന്നത്? ഒരു ഓവൽ ഷേപ്പ്, ആ ഷേപ്പിലാണ് ഈ മുയൽ മൊത്തത്തിൽ നാം വരയ്ക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വരയ്ക്കുവാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഇതിൽ കൂടുതൽ സിമ്പിളായിട്ട് വരയ്ക്കുന്ന വീഡിയോകൾ ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.